Ecclesiastes chapter 6 verse 25 and 26. ഈ കർത്താവ് സൃഷ്ടിച്ച ഈ പറവകളെക്കാളും മൃഗങ്ങളെക്കാളും ആകാശഗോളത്തിൽ കാണുന്ന കോടാനകോടി നക്ഷത്രങ്ങളെക്കാളും ദൈവം സ്നേഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന അവന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മളെ ദൈവം കരുതുകയില്ലയോ? ആരെങ്കിലും നാളെ എന്നൊരു ദിവസത്തെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ദൂതാ പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾ ഭാരപ്പെടണ്ട. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. കാര്യം അവർക്ക് ഇരകിട്ടാതിരിക്കത്തില്ല. കാര്യം അവരവിടുത്തെ രാജാവാ. അതിനു പോലും പ്രയാസം വരാം. പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ അറിയോ, വിഷമം വന്നാലും പ്രശ്നം വന്നാലും അതിനു മധ്യത്തിൽ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ്. പ്ലാൻ എയും ബിയും ഇല്ല, പ്ലാൻ എ മാത്രമേ ഉള്ളൂ. എനിക്കൊരു കാര്യം അറിയാം, ഇത് മുഴുവൻ പ്രവർത്തിക്കുന്ന എന്റെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളെ കുറിച്ചും എല്ലാ ഡോക്ടേഴ്സ്മാർക്കും പോലും അറിവ് കാണത്തില്ല. പക്ഷേ ചെറിയൊരു മുടിഞ്ഞാറി പോയാലും കൊഴിഞ്ഞാലും അറിയുമെന്ന് പറഞ്ഞ യേശുവാണെങ്കിൽ നിങ്ങളുടെ ചെറിയ വേദന അറിയത്തില്ലേ? സ്തോത്രം. എക്സ്റേക്ക് വെളിപ്പെടാത്തത്, ഹല്ലേലൂയ സ്തോത്രം. സ്കാനിംഗിൽ വെളിപ്പെടാത്തത് സ്തോത്രം. MRI വെളിപ്പെടാത്തത് ആ സാരമില്ലെന്ന് അത് ദൈവത്തിന് അറിയാം. ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അവരത് സ്തോത്രം അതിന് പ്രതിവിധി എന്റെ ദൈവത്തിനും. ദൈവം രോഗശാന്തി മാത്രമല്ല തരുന്നത്, അവൻ രോഗശാന്തി ആരോഗ്യം നൽകിത്തരും. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൈതല് ദൈവം ഒരു ബോണസോളം തരും. നിന്റെ ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ അവൻ കരം വെച്ചിട്ട് പറയും, സ്തോത്രം, നിനക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യമല്ല ഞാൻ തരാൻ പോകുന്നത്. ഇതുവരെ നിനക്ക് 10 മൈല് ഓടാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ നിന്നെ 100 മൈൽ ഓടിക്കാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. മനുഷ്യര് പലരും പറഞ്ഞിട്ടില്ലേ നമ്മളോട്, ഞാൻ സഹായിക്കാം, പക്ഷേ അവരെ കുറ്റം പറയണ്ട. അവരുടെ കരത്തിന് പറ്റാതൊരു സമയം വരും, അവർക്ക് സംസാരിക്കാൻ സമയമില്ലാത്തൊരു സമയം വരും, അവരുടെ ജീവിതത്തിൽ ആരെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആകാത്തൊരു സമയം വരും. അവിടെയും പറയുവാണ്, ഞാൻ നിനക്ക് മതിയായിരുന്നു.